ശാസ്വതികാനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതി പരിഗണിക്കവേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൂട്ടിച്ചേർക്കലുകൾ ഉണ്ട് എന്നും റിപ്പോർട്ട് വിശദമായി പരിശോധിക്കണമെന്നും ഹൈക്കോടതി. സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്നും. സാലി, ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നിരീക്ഷണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ള ഹർജി. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വിവിധ തരത്തിൽ വിവാദങ്ങൾ നിലനിൽക്കുമ്പോൾ ഹൈക്കോടതിയുടെ ഇന്നത്തെ നിലപാട് ഏതു തരത്തിലാണ്? രണ്ട് ഹർജികൾ ഇതുമായി ബന്ധപ്പെട്ട് കോടതി പരിഗണിക്കുകയായിരുന്നു. പരിഗണിക്കവെയാണ് ജസ്റ്റിസ് കമാൽ പാഷ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടില് ചില കാര്യങ്ങൾ സംബന്ധിച്ച് ചില സംശയങ്ങൾ ആശങ്കകൾ ഓപ്പൺ കോർട്ടിൽ പറഞ്ഞത്. അതായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ചില കൂട്ടിച്ചേർക്കലുകൾ കാണുന്നു. അത് മുറിവിന്റെ നെറ്റിയിലുണ്ടായിരുന്ന മുറിവ് സംബന്ധിച്ചാണ് അത്തരം കൂട്ടിച്ചേർക്കലുകൾ കാണുന്നത്. അത് എന്തുകൊണ്ടാണ് എന്ന് കോടതി ചോദിച്ചു. ആ സാഹചര്യത്തിൽ പോസ്റ്റ്മോർട്ടം സമയത്ത് തയ്യാറാക്കിയ നോട്ടുകൾ, പോസ്റ്റ്മോർട്ടം കുറിപ്പുകൾ എന്ന് വേണമെങ്കിൽ പറയാം, പോസ്റ്റ്മോർട്ടം കുറിപ്പ് കോടതിയിൽ ഹാജരാക്കാൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനോട് ആ കോടതി നിർദ്ദേശിച്ചു. ഒപ്പം ഈ അന്ന് ചിത്രീകരിച്ച പോസ്റ്റ്മോർട്ടത്തിന്റെ ദൃശ്യങ്ങൾ അത് ഡി ജി പി തന്നെ പരിശോധിച്ചിട്ട്, ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ പരിശോധിച്ചിട്ട് കോടതിയെ അതിന്റെ ആധികാരികത അറിയിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജസ്റ്റിസ് ചോദിച്ചത്, പോസ്റ്റ്മോർട്ടം സമയത്ത് ഈ ബന്ധുക്കൾ ആരെങ്കിലും, ശാശ്വതികാനന്ദയുടെ ബന്ധുക്കൾ ആരെങ്കിലും ഈ പോസ്റ്റ്മോർട്ടത്തിന് സാക്ഷിയായിരുന്നു എന്ന് പരിശോധിക്കണം എന്ന് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല തലയ്ക്ക് ചെറിയൊരു പരിക്കുള്ളതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആ തലയ്ക്കുണ്ട് എന്ന് പറയുന്ന പരിക്ക് അത് തലയോട്ടിക്ക് മാത്രമാണോ അത് തലച്ചോറിനകത്തേക്ക് ഉണ്ടായിരുന്നോ എന്ന് വ്യക്തമാക്കാൻ കോടതി നിർദ്ദേശിച്ചു. മാത്രമല്ല ഈ ഈ തലയോട്ടിക്ക് ഏറ്റ പരിക്ക് തലച്ചോറിന് ഉണ്ടായിരുന്നോ എന്ന് അറിയുന്നതിന് വേണ്ടി അന്ന് തലയോട്ടി തുരന്ന് തലച്ചോറ് പുറത്തെടുത്ത് പരിശോധിച്ചിരുന്നോ എന്നും കോടതി ചോദിച്ചു. ഏതായാലും ചില സംശയങ്ങൾ കോടതി പ്രകടിപ്പിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് യഥാവിധിയാണോ നടന്നത് എന്നത് സംബന്ധിച്ച് ചില ആശങ്കകൾ കോടതി പ്രകടിപ്പിച്ചു. പക്ഷെ സി ബി ഐക്ക് കേസ് കൈമാറേണ്ട സാഹചര്യം ഇപ്പോഴില്ല എന്നും കോടതി വ്യക്തമാക്കി. മാത്രമല്ല ബിജു രമേശ് ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നു. അത്തരം ആക്ഷേപങ്ങൾ കാര്യമല്ല, കാരണം ബിജു രമേശിന് ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കാൻ നൽകാനാവില്ല എന്നും കോടതി വ്യക്തമാക്കി. ചുരുക്കത്തിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ ആധികാരികത എത്രമാത്രം ഉണ്ട് എന്ന് പരിശോധിക്കാനാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സംബന്ധിച്ച് ചില പരാതികൾ, പോസ്റ്റ്മോർട്ടം നടത്തിയ രീതിയൊക്കെ സംബന്ധിച്ച് ചില പരാതികൾ ഉയർന്നിട്ടുണ്ടല്ലോ എന്ന് കോടതി പറയുകയും ചെയ്തു. അതായത് കോടതി പറഞ്ഞത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് യഥാവിധിയാണോ നടന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം, കടക്കാം എന്നാണ് കോടതി പറഞ്ഞത്. അതായത് ഇക്കാര്യത്തിൽ ഒരന്തിമ തീർപ്പ് കോടതി പറഞ്ഞിട്ടില്ല. ഈ കോടതി തന്നെ ഇത് പരിഗണിക്കും എന്ന് പറഞ്ഞ് കേസ് അവസാനിപ്പിക്കുകയായിരുന്നു.